എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ കോഴ്സ് ട്രാൻസ്ഫർ അലോട്ട്മെൻ്റ് റിസൾട്ട് പ്രസിദ്ധീകരിച്ചു. വിദ്യാർത്ഥികൾക്ക് vhscap.kerala.gov.in എന്ന വെബ്സൈറ്റ് ഓപ്പൺ ചെയ്തുകൊണ്ട് കാൻഡിഡേറ്റ് ലോഗിൻ എന്നുള്ള ഈ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് വിദ്യാർത്ഥികൾക്ക് നിങ്ങളുടെ അലോട്ട്മെൻ്റ് ചെക്ക് ചെയ്യാവുന്നതാണ്. യൂസർ നെയിമായിട്ടുള്ള നിങ്ങളുടെ മൊബൈൽ നമ്പറും പാസ്വേഡും, അതുപോലെ തന്നെ ഇവിടെ കുറച്ച് ഇംഗ്ലീഷ് അക്ഷരം കാണാം, അത് കറക്റ്റായിട്ട് ഇവിടെ ടൈപ്പ് ചെയ്യും. അതിനുശേഷം ലോഗിൻ ചെയ്യുകയും ചെയ്യുക. ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ട്രാൻസ്ഫർ അലോട്ട്മെൻ്റ് ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള ലിങ്ക് കാണാൻ സാധിക്കുന്നതാണ്. ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നതാണ്. ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾ നിങ്ങളുടെ അലോട്ട്മെൻറ്റ് ലെറ്റർ ആ ഒരു പേജിൽ നിന്നും ഡൗൺലോഡ് ചെയ്ത് എടുക്കേണ്ടതാണ്. അതുപോലെ ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് ലഭിക്കാത്ത വിദ്യാർത്ഥികൾ പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ നിങ്ങൾക്ക് നിലവിൽ ആ ഒരു സെയിം സ്കൂളിൽ തന്നെ നിങ്ങൾക്ക് അഡ്മിഷൻ തുടരുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് ലഭിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ജൂലൈ 1st ഉച്ചയ്ക്ക് 2 മണിക്കുമ്പായിട്ട് അലോട്ട്മെൻറ്റ് ലഭിച്ച സ്കൂളിൽ അല്ലെങ്കിൽ കോഴ്സിലേക്ക് നിങ്ങൾ സ്ഥിരപ്രവേശനം നേടേണ്ടതാണ്. അപ്പോൾ ഇനി വിദ്യാർത്ഥികൾക്ക് വേണ്ടിയുള്ള നിർദ്ദേശങ്ങൾ നമുക്ക് നോക്കാം. നിർദ്ദേശങ്ങൾ ഇവിടെ ഈ ഒരു പേജിൽ നൽകിയിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് നിങ്ങൾ ആ ഒരു നിർദ്ദേശങ്ങൾ ഡൗൺലോഡ് ചെയ്തെടുക്കുക. അപ്പോൾ അതിൽ പറഞ്ഞത് പ്രകാരം വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വൊക്കേഷണൽ ഹയർ സെക്കൻഡറി ഈ ഒരു ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് റിസൾട്ട് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. നിങ്ങളുടെ യൂസർ ഐ ഡി ആയിട്ടുള്ള ഫോൺ നമ്പറും പാസ്വേഡും നൽകി ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് പരിശോധിക്കാവുന്നതാണ്. ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് ലഭിച്ചിട്ടുള്ള വിദ്യാർത്ഥികൾ പുതുതായിട്ട് അലോട്ട്മെൻറ്റ് ലഭിച്ച സ്കൂളിൽ അല്ലെങ്കിൽ കോഴ്സിലേക്ക് ജൂലൈ 1st ഉച്ചയ്ക്ക് 2 മണിക്കുമ്പായിട്ട് പെർമനൻറ്റ് അഡ്മിഷൻ നേടേണ്ടതാണ്. അല്ലാത്ത പക്ഷം അത്തരം വിദ്യാർത്ഥികളുടെ അഡ്മിഷൻ റദ്ദാക്കപ്പെടുന്നതായിരിക്കും. അതുപോലെ ഇതിൽ പ്രത്യേകം അടുത്തതായിട്ട് നൽകിയിട്ടുള്ളത് എന്തൊക്കെയാണെന്ന് നോക്കാം. നിലവിൽ നിങ്ങൾ ഇപ്പോൾ പഠിക്കുന്ന സെയിം സ്കൂളിൽ തന്നെ കോഴ്സ് മാറ്റം മാത്രമാണ് ലഭിച്ചത്. അത് സ്കൂൾ മാറിയിട്ടില്ല, നിലവിലെ സ്കൂളിൽ തന്നെ കോഴ്സ് മാറ്റമാണ് ലഭിച്ചതെങ്കിൽ പ്രസ്തുത കോഴ്സ് മാറ്റത്തിൻ്റെ ഫലമായിട്ട് നിങ്ങൾ അടയ്ക്കേണ്ട അധിക ഫീസ് മാത്രം അടച്ചാൽ മതിയാകും. ഇനി ഒരേ കോഴ്സിൽ തന്നെ നിങ്ങൾക്ക് മറ്റൊരു സ്കൂളിലേക്കാണ് നിങ്ങൾക്ക് മാറ്റം ലഭിച്ചത്, അത് മറ്റൊരു സ്കൂളിലാണ് എന്നാൽ കോഴ്സ് മാറിയിട്ടില്ല, അങ്ങനെയെങ്കിൽ അങ്ങനെയുള്ള വിദ്യാർത്ഥികൾക്ക് നിങ്ങൾ സ്കൂളിൽ അടച്ച റവന്യൂ വിഹിതം ഒഴികെ, അതായത് അഡ്മിഷൻ ഫീസ് ഒഴികെ, ബാക്കിയുള്ള മുഴുവൻ ഫീസും പുതുതായിട്ട് ചേർന്ന സ്കൂളിൽ നിങ്ങൾ അടയ്ക്കേണ്ടതാണ്. അതുപോലെ തന്നെ അടുത്തതായിട്ടുള്ളത് പുതുതായി സ്കൂളിൽ മറ്റൊരു കോഴ്സിലേക്ക്, അതായത് പുതിയ സ്കൂളിൽ മറ്റൊരു കോഴ്സിലേക്ക് നിങ്ങൾക്ക് പ്രവേശനം ലഭിച്ചു. അതായത് നിങ്ങൾ നിലവിൽ ഇപ്പോൾ നിങ്ങൾ ഒരു എ എന്ന സ്കൂളിൽ അഡ്മിഷൻ നേടിയിട്ടുണ്ട്, എന്നാൽ നിങ്ങൾക്ക് അടുത്തത് ബി എന്ന സ്കൂളിൽ മറ്റൊരു കോഴ്സിലേക്കാണ് നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയതെങ്കിൽ, അങ്ങനെയാണ് നിങ്ങൾക്ക് ലഭിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് മാറ്റം ലഭിച്ച വിദ്യാർത്ഥികൾ റവന്യൂ വിഹിതം ഒഴികെ മുഴുവൻ ഫീസും, അതുപോലെ തന്നെ പുതിയ സ്കൂളിലേക്ക് നിങ്ങൾ അടയ്ക്കേണ്ടതാണ്. അപ്പോൾ ഇത്രയുമാണ് വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത്. ഈ ഒരു ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് ലഭിച്ചിട്ടില്ല എങ്കിൽ നിങ്ങൾക്ക് നിലവിലെ സ്കൂളിൽ തന്നെ തുടർന്ന് പഠിക്കാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ ട്രാൻസ്ഫർ കിട്ടിയിട്ടുള്ള വിദ്യാർത്ഥികൾ നിർബന്ധമായിട്ടും പുതിയ കോഴ്സിലേക്കോ അല്ലെങ്കിൽ സ്കൂളിലേക്കോ നിങ്ങൾ ഈ ഒരു ജൂലൈ 1st ഉച്ചയ്ക്ക് 2 മണിക്ക് മുമ്പ് അഡ്മിഷൻ നേടേണ്ടതാണ്. അഡ്മിഷൻ നേടാതിരിക്കുകയാണെങ്കിൽ നിങ്ങളുടെ അഡ്മിഷൻ, അതായത് നിലവിൽ നേടിയ അഡ്മിഷൻ അടക്കം ക്യാൻസൽ ചെയ്യുന്നത് ആയിരിക്കും. അത് ഓൾറെഡി ക്യാൻസൽഡാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അലോട്ട്മെൻറ്റിൻ്റെ, അതായത് ട്രാൻസ്ഫർ കിട്ടിയ കോഴ്സിലേക്ക് അല്ലെങ്കിൽ സ്കൂളിലേക്ക് മാറേണ്ടതാണ്. അതായത് നിങ്ങൾക്കിപ്പോൾ ഒരു സ്കൂളിൽ നിങ്ങൾ നിലവിൽ അഡ്മിഷൻ നേടിയിട്ടുണ്ട്, ഈ ഒരു ട്രാൻസ്ഫർ വന്നപ്പോൾ നിങ്ങൾക്ക് ആ ഒരു സ്കൂളിലെ മറ്റൊരു കോഴ്സിലേക്കാണ് ട്രാൻസ്ഫർ കിട്ടിയതെങ്കിൽ ആ ഒരു രീതിയിൽ നിങ്ങൾ മാറേണ്ടതാണ്. അതുപോലെ തന്നെ സെയിം സ്കൂളിൽ, അതായത് നിങ്ങളിപ്പോൾ എ എന്ന സ്കൂളിൽ അഡ്മിഷൻ നേടി ബി എന്ന സ്കൂളിലേക്ക് നിങ്ങൾക്ക് കോഴ്സ് മാറാതെ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ ഒരു ബി എന്ന സ്കൂളിൽ നിങ്ങൾ അഡ്മിഷൻ നേടേണ്ടതാണ്. അതുപോലെ എ എന്ന സ്കൂളിൽ നിന്നും ബി എന്ന സ്കൂളിലെ മറ്റൊരു കോഴ്സിലേക്കാണ് നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയതെങ്കിലും ഇതേ രീതിയിൽ ട്രാൻസ്ഫർ കിട്ടിയിട്ടുള്ള സ്കൂളിൽ നിങ്ങൾ പോയിട്ട് അഡ്മിഷൻ നേടേണ്ടതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ട്രാൻസ്ഫറിനായിട്ട് നിങ്ങൾ അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു, എന്നാൽ ട്രാൻസ്ഫർ കിട്ടിയിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് നിലവിലെ അഡ്മിഷൻ, അത് നിലവിലെ സ്കൂളിലെ അഡ്മിഷൻ തുടരുന്നതാണ്. അതുപോലെ ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾ നിർബന്ധമായിട്ടും ട്രാൻസ്ഫർ കിട്ടിയിട്ടുള്ള സ്കൂളിൽ അല്ലെങ്കിൽ കോഴ്സിലേക്ക് നിങ്ങൾ ഈ ഒരു ജൂലൈ, അതായത് ജൂലൈ 1st ഉച്ചയ്ക്ക് 2 മണിക്കകം അഡ്മിഷൻ നേടേണ്ടതാണ്. അഡ്മിഷൻ നേടാതിരിക്കുകയാണെങ്കിൽ ലഭിച്ച അലോട്ട്മെൻറ്റും അതുപോലെ തന്നെ നിങ്ങളുടെ അഡ്മിഷനും ക്യാൻസൽ ചെയ്യുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ അത് റദ്ദ് ചെയ്യപ്പെടാതിരിക്കാനായിട്ട് വിദ്യാർത്ഥികൾ നിർബന്ധമായിട്ടും അഡ്മിഷൻ നേടാനായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.